Hi friends, welcome to Yemo's Creativity and Cooking. Hello, kuttukalkkum Yemo's Creativity and Cooking lkku swagatham. Nammal innu undakkan povanathu matti vattikkana. Matti mulagittadalla. Matti nammal oru pratheeka reethiyile valiya korchu rendu moonu ingredients vechukondu nalla tasty aayittulla naadan reethiyilulla meeninte taste namukku sherikkum kittuna reethiyilulla oru matti vattichathaanu nammal undakkan povanathu. നമുക്ക് മീൻകറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് മീൻ വെക്കാം. ഇടി ചെറിയ ഉള്ളി പച്ചമുളക് നാലഞ്ച് പച്ച എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ള് കുറച്ച് മുളക് പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം തളിച്ച് തിരുമ്പി വേഗം നമ്മള് മൂടി വെക്കാനായിട്ട് ഒരു കഷ്ണം വാഴ ഇലയാണ് ഉപയോഗിക്കുന്നത്. വാഴയില വെച്ചിട്ട് ഇങ്ങനെ മൂടി ഒന്ന് തളച്ചു കഴിയുമ്പോൾ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് ഇല തുറന്ന് നോക്കാം. ചൂട് തട്ടിത്തലയൊക്കെ ചുരുണ്ട് വാടിപ്പോയി. നല്ലൊരു മണം വരുന്നുണ്ട്. കൂടുതൽ ഇളക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞ് പോകും. അതുകൊണ്ടാണ് ഉപ്പും എരിവൊക്കെ പാകത്തിന് എന്താ ഒരു നല്ല നാടൻ ടേസ്റ്റാണ്. നമുക്കൊന്നും കൂടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കാം. തുറന്ന് നോക്കാനായിട്ടുണ്ടാവും. മീന് വെന്തതിൻ്റെ വാഴയുടെ ഇല അതിൻ്റെ കൂടെ കടന്ന് വെന്തതിൻ്റെ ഒക്കെ നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട്. റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇത്രയുള്ളൂ. പരിപാടി കഴിഞ്ഞു. അടിപൊളി നാടൻ രീതിയിലുള്ള മത്തി വെത്തിച്ചത് റെഡിയായിട്ടുണ്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ്, മീനിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അധികം പുളിയും മസാലകളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ വെത്തിച്ചതാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും
താങ്ക് യു.